നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലിയോ മെസ്സി അർഹിക്കുന്ന ബഹുമാനം ഫ്രാൻസിൽ നിന്ന് ലഭിച്ചിട്ടില്ല. അതൊരു നാണക്കേടാണ്. പക്ഷേ അങ്ങനെയാണ് സംഭവിച്ചത്. പറയുന്നത് കിലിയൻ എംബാപ്പയാണ്. എംബാപ്പെ ലാ ഗസറ്റ ഡെല്ലോ സ്പോർട്ടിന് ഒരു അഭിമുഖം കൊടുത്തു. അതിലൊരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അക്കൂട്ടത്തിലാണ് ലിയോ മെസ്സിയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നത്. നമ്മളതൊന്ന് പരിശോധിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, നമ്മൾ മെസ്സിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച താരത്തെക്കുറിച്ച്, അതുപോലെ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അദ്ദേഹം ഫ്രാൻസ് വിട്ടുപോയി, പി എസ് സി വിട്ടുപോയി എന്നുള്ളത് ഒരിക്കലും ഒരു നല്ല വാർത്തയല്ല. എനിക്ക് മനസ്സിലാകുന്നില്ല, എന്തിനാണ് മെസ്സി പി എസ് സി വിട്ടുപോയപ്പോൾ ഫ്രാൻസിലെ കുറേ ആളുകൾ വലിയ ആശ്വാസം കൊണ്ടത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മെസ്സി അർഹിക്കുന്ന ബഹുമാനം ഒരിക്കലും ഫ്രാൻസിൽ നിന്ന് ലഭിച്ചിട്ടില്ല. അത് വളരെ നാണക്കേടുണ്ടാക്കിയ ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെയാണ് സംഭവിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനോയെ കളിക്കളത്തിൽ നേരിടാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. പിന്നെ മെസ്സിയെ നേരിടാനും അദ്ദേഹത്തോടൊപ്പം കളിക്കാനുമുള്ള അവസരം ലഭിച്ചു. തീർച്ചയായിട്ടും അവർ രണ്ടുപേരും വളരെ സ്പെഷ്യലാണ്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ മെസ്സിയിൽ നിന്ന് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ ഒരുമിച്ച് കളിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട് എന്നുകൂടി കിലിയൻ എംബാപ്പെ പറയുന്നു. എംബാപ്പയ്ക്ക് മെസ്സിയോടുള്ള ബഹുമാനം അദ്ദേഹം മുമ്പും മികച്ച രൂപത്തിൽ പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. ലീഗോണിലെ ബെസ്റ്റ് പ്ലെയർ പുരസ്കാരം ലഭിച്ച സമയത്ത് അദ്ദേഹം പ്രത്യേകം പറഞ്ഞു, ഈ സീസൺ മെസ്സിക്കും വളരെ മികച്ചതായിരുന്നു, എന്നെ അദ്ദേഹം ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്ന്. പിന്നെ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഇന്നലെയും കണ്ടു എംബാപ്പയെക്കുറിച്ചുള്ള വാർത്തയ്ക്ക് താഴെ അദ്ദേഹത്തെ എതിർത്തുകൊണ്ട് മെസ്സി ആരാധകർ എന്ന് സ്വയം വാദിക്കുന്ന ചിലർ വന്ന് കമൻ്റ് ഇടുന്നത്. എന്തിനാണ് ഈ സോ കോൾഡ് മെസ്സി ഫാൻസിന് എംബാപ്പയോട് ഇത്ര വൈരാഗ്യവും ദേഷ്യവും? വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.